ആ മൊത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടേ. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ച നാണം കിടത്ത. അപ്പൻ പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്, ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചെലപ്പോ അങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്ക് ഇഷ്ടമാ. അങ്ങനെ തിന്നിരിക്കരുത്. പണ്ടാറടങ്ങി തന്തമാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ ബാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അത് നമ്മളെ പേടിപ്പെടുത്താൻ ഇന്ന് പാലയ്യൻ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പാലയ്യൻ പിന്നെ സായിപ്പിന് വേണ്ടിയല്ലേ പറയൂ? നാക്കടക്കട, നീ വിവരമില്ലാതെ സംസാരിക്കരുത്. കാര്യം എന്താണെന്ന് അറിയാമോ? മുത്തൻ മദാമയുടെ തുണിയിരിക്കാൻ നോക്കി. സായിപ്പിന് ദേഷ്യം വരാതിരിക്കോ. അതാണ് ഞാൻ പറഞ്ഞത് മുത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന്. ഇന്ന് രാത്രി രണ്ടിലൊന്ന് തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷത്തെ അറ്റപ്പി ചത്താൽ 100 പേരെ സായിപ്പിറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സായിപ്പിനോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അടിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷൻ ഓടിയെടുത്ത് പുല്ലും ഉളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്കയക്കാമോ? എന്താ ഒന്ന് മിണ്ടാത്തത്? മിണ്ടാണെന്ന് ഇല്ലാഞ്ഞിട്ട് തന്നെ ഉയരിനെ പറ്റി നമുക്ക് ഒളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം? സായിപ്പിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്ത തെറ്റിന് നമ്മളെല്ലാവരും അടികൊള്ളണം. ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല കേട്ടതും വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനം തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം തന്നെ പല്ലടിച്ച താഴെയും. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ ലക്ഷണം മിണ്ടിപ്പോരും. കരിപ്പെട്ടി എങ്ങനെ വിളിക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പെട്ടി വാങ്ങണ്ട, നമ്മൾ പിന്നെ പട്ടിണി കിട്ടുന്ന ജാഗണം. മുഴുവൻ കരിപ്പെട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ മതിയോ? ഓ അത് മതി. ഇനി നിന്റെ പ്രമാണം തരൂ. ശരി, ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാം. നിങ്ങളുടെ ഒക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല.
പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്ന ആ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ, സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറിപ്പിടി. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമല്ല സാറേ. ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു കൊള്ളാം. എന്റെ ഭാഗ്യം. എന്താ? മിസ്സസ് സിന്ധ്യയെ, അല്ല മിസ്സസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ബാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേന്. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിന്ധ്യ എന്നെ ആട്ടിയിറക്കിയാലേ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്ധ്യ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകും.